നമസ്കാരം തൃശ്ശൂർ തളിക്കുളം റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ദാരുണാദ്യം ഇരുപത്തിയൊൻപത് പടനി അരുവായ് സ്വദേശി സനു സി ആണ് മരിച്ചത് ബൈക്കിൽ യാത്ര ചെയ്യവേ റോഡിലെ കുഴിയിൽ വീഴുകയായിരുന്നു വീഴ്ചയിൽ സനുവിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് തുടർന്ന് സനു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരണം സംഭവിച്ചത് അപകടത്തിന് പിന്നാലെ സ്ഥലത്ത് പ്രതിഷേധമുണ്ടായിരുന്നു തുടർന്ന് റോഡിലെ കുഴി അടയ്ക്കുകയും ചെയ്തു സ്വകാര്യ മൊബൈൽ കടയിലെ ജീവനക്കാരനായിരുന്നു സ്വനു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയത്താണ് അപകടം നടന്നത് അപകട സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തുള്ള റോഡിലുള്ളത് വലിയ കുഴികളായിരുന്നു മഴയത്ത് വെള്ളം നിറഞ്ഞ് കുഴികൾ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലുമായിരുന്നു കേരളത്തിൽ നമ്മളിപ്പോൾ ദിനംപ്രതി കേൾക്കുന്ന വാർത്തകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ദിവസേന അനേകം പേരുടെ ജീവനുകളാണ് കേരളത്തിലെ റോഡുകൾ എടുക്കുന്നത് കേരളത്തിലെ റോഡുകൾ എന്താണ് ഒന്നോ രണ്ടോ മഴ കഴിയുമ്പോൾ പൂർണ്ണമായും തകർന്നു പോകുന്നത് റീറ്റാർജ് ചെയ്ത റോഡുകളും കുറച്ചുനാൾ കഴിയുമ്പോൾ ഇളകിത്തുടങ്ങുന്ന അവസ്ഥയാണ് പുതിയ റോഡുകളൊക്കെയാണ് തകർന്നു വീഴുന്നത് വലിയ കൊട്ടി ആഘോഷങ്ങളൊക്കെ നടത്തി ഉദ്ഘാടനം നടത്തുന്ന റോഡുകളാണ് തകർന്നു പോകുന്നത് അതായത് ഈ വർക്കുകൾ ഏറ്റെടുത്ത കോൺട്രാക്ടേഴ്സ് അവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല അവരെ മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കൈക്കൂലി വാങ്ങുകയാണ് രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥരും സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് പി ഡബ്ല്യു ഡി ഒരു അൺഹോളി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സാധനം ഉറപ്പായിട്ടും അതിനെ നിയന്ത്രിക്കുവാൻ ജി സുധാകരൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൽ കുറച്ചൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം അതായത് നാഷണൽ ഹൈവേ വലിയ ടണൽസ് റെയിൽവേ കോൺട്രാക്ട് അങ്ങനെ പലതും സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു ഇതിൽ നല്ലൊരു ശതമാനവും പണമൊക്കെ വാങ്ങി പകുതിക്ക് വെച്ച് ജോലി ഉപേക്ഷിക്കുക എന്നിട്ട് ആർബിഡേഷൻ പല കേസുകൾ നടത്തുക രാഷ്ട്രീയക്കാരെ നല്ലപോലെ സ്വാധീനിക്കുക എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു മാറ്റും അതായിരുന്നു ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നത് മോദി സർക്കാർ മുഴുവൻ കോൺട്രാക്ടർ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി അവർക്ക് ഗുഡ് ബൈ കൊടുത്തു പിന്നെ കുറെ കേസ് എടുത്തു പുതിയ ഒരു ഗുഡൻ കോൺട്രാക്ടർ അവർക്ക് ജോലി കൊടുക്കുവാൻ തുടങ്ങി ശക്തമായ നിബന്ധനകൾ കൊണ്ടുവന്നു ഇത്രേ സമയത്തിനുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അക്കൗണ്ടബിൾ ആയിരിക്കണം ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തി അത് കാരണമാണ് റെക്കോർഡ് സമയത്തിനുള്ളിൽ ഓരോ പ്രോജക്റ്റും തീരുന്നത് അത് കേരളത്തിലും നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്